हाई फ्रेंड्स इन नाम डिस्कू केरला पब्लिक सर्वीस कमीशन पत्म क्लास मेन एक्साम सेक्रेटरी ऑफी अटंड एक्साम चोद इंग्लिश मलया चौद्य एक्साम तैयारबल ईर मेखल चौदह इन आवर्ती अब चोदी तेटिका नमें लक्ष्यम नमु चौदह अनुबंध उत्तर नमक डिस्क क्लास कड़क मुंब अकाडमी आप्लिकेशन परचय और पी एस उद्योगार्थी नील ऐटो उपकारप्रदाय आप्लिकेशन अकाडमी केर मिच अध्यापक कईक्यम ईर प्लटफोमवधि बैच को आरंभ अटो प्रधान आरंभम इतर नूट फौंडेशन बेस को अब पी एस कंटिन्यू चुनाव ऐटो उपकारप्रदाय बैच को ज्ञान इत नूट दिवस कंप्लीट एस सी आर टी सिलबस फोकसो क्लास कईक्यमु तुर्न प्रयाण अंतर अंपद दिवस कंप्लीट को आवश्यक उपयोग लक्ष्यम इतर हाईकोर्ट असिस्टेंट एक्साम फोकस क्लास वोर्न दिश प्लस टू मेन एक्साम फोकस क्लास कईक्यमु बेवको असिस्टेंट एक्साम फोकस दौत्यम बैच को आरंभ कंटिन्यू जेताव एल डी टाइपिस्ट एक्साम प्रयाण इतर रिसर्च ऑफीसर एक्साम फोकस क्लास कईक्यमु कूड़ावधि टेस्ट सीरीस अटो प्रधान अकाडमी कॉम्पैक्ट पन् डिंबर आरंभ अब ओटनवधि कॉम्पटीव एक्साम लाइव ऋसल्ट उयर् रांक मेड़ ओटनवधि ऑफेस ईर एक्साम इूटे नमुक अवेलेबल अब इतर उपयोग अब प्लटफोम लिखा उड़े एनरोल ഒരു ക്ലാസ് ഒന്ന് ജോയിൻ ചെയ്തു നോക്കുക എല്ലാവർക്കും ഉപകാരപ്രദം ആയിരിക്കും ഒരു ക്ലാസുകൾ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്തു നോക്കുക എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യ ചോദ്യം തെക്കൻ കാറ്റ് വീശുന്നു ഇതിലെ തെക്കൻ എന്ന പദം ഏത് തത്വത്തിന് ഉദാഹരണം ഏതാണ് ആൻസർ ഓപ്ഷൻ എ തദ്വത് തത്വം അതായത് തെക്കൻ കാറ്റ് ഇതിൽ തെക്കൻ ആ പദമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം തത്വം എന്താണെന്ന് തത്വം എന്ന് പറയുന്നത് നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമപദം അതും ഒരു നാമപദം തന്നെയാണ് ഇവിടെ തദ്തത്വം എന്ന് പറയുന്നത് അതുള്ളത് അല്ലെങ്കിൽ അവിടെ നിന്നും വന്നിട്ടുള്ളത് എന്ന പ്രയോഗം വരണം ഇവിടെ തെക്കൻ കാറ്റ് വീശുന്നു അതായത് അവിടെ നിന്നുള്ളത് തെക്ക് നിന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആൻസർ ആയിട്ട് വന്നത് അപ്പോൾ എന്താണ് തദ്തത്വം അത് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക അതായത് അതുള്ളത് അവിടെ നിന്നും വന്നിട്ടുള്ളത് എന്ന് അർത്ഥം വരണം അതാണ് തദ്തത്വം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം തെറ്റായ വാക്യ വിഭാഗം ഏത് വിവാഹ ആഘോഷത്തിനെ സദ്യ തയ്യാറാക്കാൻ ആയിരം തേങ്ങകൾ ഇവിടെ തേങ്ങകൾ എന്ന പ്രയോഗം വേണ്ട ആയിരം തേങ്ങ ആവശ്യമാണ് അല്ലെങ്കിൽ ആയിരത്തിനെ ഒഴിവാക്കി തേങ്ങകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞാലും മതി അടുത്ത ചോദ്യം ഒറ്റപദം എഴുതുവാനാണ് പഠിക്കുവാൻ ആഗ്രഹമുള്ള ആൾ ഏതാണ് പി പഠിഷു അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ള വ്യക്തി ആരാണ് പി പഠിഷു ഇനി കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു അറിഞ്ഞ ആൾ വിജ്ഞാനി അടുത്ത ചോദ്യം ആളി എന്ന വാക്കിൻ്റെ പര്യായപദമല്ലാത്ത പദമാണ് ഓപ്ഷൻ സി വണ്ട് മേയനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപം ഏതാണ് മേയനാമം അപ്പോൾ മേയനാമം പി എസ് സിയുടെ സ്ഥിരം ചോദ്യം തന്നെയാണ് അതായത് ജാതി വ്യക്തിഭേദം കൂടാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതെല്ലാം പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണം ആയിരിക്കും തന്നിട്ടുള്ളതിൽ പ്രകൃതി പ്രതിഭാസമായിട്ട് കാണുന്നത് നിലാവ് അടുത്ത ചോദ്യം ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദമാണ് നീമീലനം ഓപ്ഷൻ സി
അടുത്ത ചോദ്യം, ശരിയായ രൂപം ഏതെന്നാണ് ചോദ്യം. ധാർഷ്ട്യക്കാരൻ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഇവിടം പിരിച്ചെഴുതുക, പിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? ഓപ്ഷൻ ഡി, ഇ പ്ലസ് ഇടം. അപ്പോൾ ഇവിടം, ഈ വിയിൽ ഒരു ഇയുടെ അംശമുണ്ട്, ആ ഇയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടം, ഇ പ്ലസ് ഇടം. ഉത്സവം തുടങ്ങി, ഇനി ബഹളത്തിൻ്റെ പൊടിപൂരമായിരിക്കും. ഇത് ഏത് വാക്യ വിഭാഗത്തിൽ പെടുന്നു? ചൂർണിക വാക്യം അല്ലെങ്കിൽ സിമ്പിൾ സെനൻസ്. ഇപ്പോൾ മഹാവാക്യം എന്ന് പറയുന്നത് അതൊരു കോമ്പൗണ്ട് വാക്യമാണ്. അപ്പോൾ ചൂർണിക വാക്യം എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള വാക്യം. അടുത്ത ചോദ്യം, വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം, അഴകുള്ള ചക്കയിൽ ചുള ഇല്ലെന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ ടെൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗാണ്. ഏതാണ് ഓക്സിലറി വെർബ് ഇവിടെ ഉള്ളത്? ഹാവ് ആണ്. തന്നിട്ടുള്ള സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം. ഹാവ് ഇൻ യു, ഓപ്ഷൻ സി. ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ, ചേഞ്ച് ടു പാസീവ് വോയിസ്. അപ്പോൾ ആക്റ്റീവ് വോയിസ് ആണ് തന്നിട്ടുള്ളത്, അതിനെ പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ലെറ്റ്, ആ ടെൻസിന് മാറ്റം വന്നില്ല. അപ്പോൾ ലെറ്റ് എ ഹോസ്പിറ്റൽ ബി ബിൽറ്റ്, അതായത് ബിൽഡ് എന്നത് വി ത്രീയിലോട്ട് മാറും, ബിൽറ്റ് ഹിയർ ബൈ ഇൻ ദം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് എ കറക്റ്റ് സെൻറ്റൻസ്. തന്നിട്ടുള്ളതിൽ കറക്റ്റ് സെൻറ്റൻസ് ഏതാണ്? ദ ചിൽഡ്രൻ ഹാഡ് ബെറ്റർ വിയർ ദെയർ കോട്ട്സ്. യു ഡാഷ് വാഷ് ദോസ് ഗ്ലാസസ്, ദേ ആർ ക്ലീൻ. യു നീഡ് ഇൻറ്റ്, ആവശ്യമില്ല. അതായത് ഗ്ലാസ് എല്ലാം ക്ലീൻ ആണ്, അതുകൊണ്ട് ആവശ്യമില്ല. ഓപ്ഷൻ ഡി. വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഹാസ് ആൻ ഇയർ. തന്നിട്ടുള്ള തെറ്റേതാണ്? ദ ലീഡർ ഹാസ് ടു, ഹാഡ് ടു ദ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഓപ്ഷൻ ബി, ഹാഡ് ടുക്ക് ആണ് വരേണ്ടുന്നത്. അടുത്ത ചോദ്യം, ഓൺ വേർഡ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ് ഏതാണ്? സെലിബസി. ഓപ്ഷൻ ബി ആണ് ആൻസർ. എ ഡാഷ് ഓഫ് ജേർണലിസ്റ്റ്, ജേർണലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ അറിയപ്പെടുന്നു ഏത്? സ്കൂപ്പ്. ഓപ്ഷൻ ഡി. ദ ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ് ടു മേക്ക് സംതിങ് പബ്ലിക്. ദ സിനനിയം ഓഫ് ദ വേർഡ് ബെയ്റ്റ്, ബെയ്റ്റ് ചൂണ്ട. അതിൻ്റെ സിനനിയം, പര്യായപദം ഏതാണ്? അല്ലുവർ ആണ്. ഓപ്ഷൻ എ. ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ്, കോമ്പൗണ്ട് വേർഡ് രണ്ട് വേർഡ് തമ്മിൽ ചേർന്നുണ്ടാകുന്ന ഒരു പുതിയ വേർഡ് ഏതാണ്? ഓപ്ഷൻ ബി. ബി നോക്കുവാണെങ്കിൽ റെയിൽ റോഡ്, റെയിൽ പ്ലസ് റോഡ് രണ്ടും രണ്ട് വാക്കുകളാണ്, അതിൽ ചേർന്ന് ഒരു പുതിയ വാക്കായി. അപ്പോൾ റെയിൽ റോഡ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. ഇനിയും ജി കെ ചോദ്യങ്ങളുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.